Hello my dear friends, welcome back to Amras World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിക്കടല വെച്ച് ചെയ്യുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കടല എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സാധാ ഉണ്ടാവുന്ന ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. ചൂട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സാധാ കടല 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് കടല 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കടല വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് രാവിലെ എടുക്കാവുന്നതാണ്. 6 മണിക്കൂറിന് ശേഷം ഞാനിതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ കടല നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ പരിപ്പ് വടക്കൊക്കെ പരിപ്പ് അരച്ചെടുക്കാവുന്ന രീതിയിൽ, നല്ലോണം അരയാനും പാടില്ല, എന്നാൽ കുറച്ച് അരയാൻ വേണം, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് തന്നെ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറിയ സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അല്ലാതെ ഒന്ന് ഒതുങ്ങി കിട്ടുന്ന രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. വല്ലാണ്ട് പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള കടലയിലേക്ക്, കടല നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണമൊന്ന് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണമൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിങ്ങനെ മിക്സാക്കുന്ന ടൈമിൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തായാലും ചെറുതായിട്ട് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ നമ്മളിതിലൊരു 4 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ക്യാമറ ഓഫ് ആയതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ 4 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമോ എണ്ണയോ തടവിയതിന് ശേഷം ഇതിൽ നിന്നൊരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പരിപ്പ് വടക്കൊക്കെ ഷേപ്പാക്കുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഞാനിതേപോലെ തന്നെ ഷേപ്പാക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോ ഇതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തീയൊന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മളിതിൻ്റെ ഉള്ളിലെ കടലയുടെ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അപ്പുറവും ഇപ്പുറവും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പരിപ്പ് വടക്ക് ഫ്രൈ ആയി കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേ എണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരുടെ വീട്ടിലും കടല എപ്പോഴും ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കടല കിട്ടിയിട്ട് നമ്മൾ എപ്പോഴും കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ട്ടോ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കടല വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് അവർ ചാനൽ